ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഓറഞ്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് കുക്കറിൽ ഓറഞ്ച് ഇട്ടു ഒന്ന് വേവിച്ചെടുത്താൽ തന്നെ നമ്മൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിത് ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഒരു ഓറഞ്ചിന് നമുക്ക് ധാരാളമാണ്. അപ്പോൾ ഓറഞ്ചിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് നമുക്കിത് കുക്കറിൽ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം അത് മുങ്ങുന്ന വിധത്തിൽ വേണമെന്നില്ല, ഒരു മുക്കാൽ ഭാഗമോളം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഓറഞ്ച് ഇവിടെ വെന്തിട്ടുണ്ട്. ഒന്നോ രണ്ടോ വിസിലടിച്ചാൽ തന്നെ ഇത് വെന്തിട്ടുണ്ടാവും. ഇനി നമ്മൾക്ക് ഇതിൽ നിന്ന് മാറ്റി ഒരു വേറെ പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നല്ല ചൂടാണ് ഉള്ളത് ഇപ്പം. അപ്പോൾ ആ ചൂടൊക്കെ മാറിയതിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതുപോലെ കട്ട് ചെയ്ത് വെക്കാം. കട്ട് ചെയ്ത് വെച്ചാൽ നമ്മളെ ഓറഞ്ച് പെട്ടെന്ന് ചൂടാറി കിട്ടും. അപ്പോൾ ഇതുപോലെ റെഡിയാക്കിയെടുക്കാം. പിന്നെ ഓറഞ്ചിൻ്റെ കുരുവൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി എടുത്ത് മാറ്റണം. നമ്മുടെ ഈ ഒരു സ്നാക്കിൽ ആ ഒരു കുരുവെട്ടാൽ കയ്പുണ്ടാവും. അതുകൊണ്ട് അതൊക്കെ മാറ്റിയിട്ട് വേണം നമ്മുടെ ഈ ഒരു സ്നാക്കിന് ഉപയോഗിക്കാൻ. പിന്നെ ഇതിൻ്റെ തൊലിയും നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ തൊലിയോട് വേണമെങ്കിൽ തൊലിയോട് കൂടി ഇടാം, തൊലി കളഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ ഇടാം. ഞാനിതിപ്പോൾ രണ്ട് പീസ് തൊലിയിട്ടിട്ടുണ്ട്, ബാക്കി രണ്ട് ഇതുപോലെ തൊലി ഇളത്തിയിട്ടും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്കിതെല്ലാം ഈ ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഓറഞ്ചെല്ലാം മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഈ തൊലി ഇട്ടെന്ന് വെച്ചിട്ട് കയ്പൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്കെല്ലാം വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ ഇതെല്ലാം വെച്ചതിന് ശേഷം നമുക്കിനി മുട്ടയാണ് വേണ്ടത്. മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു മിക്സിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾ എടുക്കുന്ന മുട്ടയുടെ സൈസ് ചെറുതാണെങ്കിൽ നാലെണ്ണം എടുക്കുക. അപ്പോൾ ഇത് വലിയ സൈസായതുകൊണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ടത്. ഇനി നമുക്ക് വേണ്ടത് ഇലക്കയാണ്. നാല് ഇലക്ക എടുത്തിട്ടുണ്ട്, അതിൻ്റെ സീഡ് മാത്രമായിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മധുരത്തിനായിട്ട് കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നുണ്ട്. മൂന്ന് ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും അതേപോലെ മധുരവും ഷുഗറും ചേർക്കുന്നുണ്ട്. പഞ്ചസാരേൻ്റെ അളവും മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടത്. അപ്പോൾ നമ്മൾ ഓറഞ്ചിൻ്റെ മധുരത്തിന് നോക്കിയിട്ട് വേണം ഷുഗറെല്ലാം ചേർത്ത് കൊടുക്കാൻ. കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ കൂടുതൽ ചേർക്കാട്ടോ. അപ്പോൾ ഇത് അത്ര പുളിയുള്ള ഓറഞ്ചല്ല, അപ്പോൾ അതുകൊണ്ട് ഞാനിതിട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ ചേർക്കുന്നത് ഇത് ആ പാൽപ്പൊടിയാണ്. അതൊരു ആറ് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത്. അപ്പോൾ ആറ് ടേബിൾ സ്പൂണും പാൽപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് അടിച്ചിട്ട് റെഡിയാക്കിയിട്ടിട്ട് ഇനി നമ്മളിത് ആ പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുത്തതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ച ഈ ഒരു ഓറഞ്ചിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓറഞ്ചിൻ്റെ ചെറിയ തരികളുണ്ടെങ്കിലൊന്നും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അടിച്ചെടുത്തതിന് ശേഷം ഇതോ ഈ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കണം. അപ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി അടിയിൽ ഒരു തട്ട് വെച്ച് വേവിക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് കാഷ്നട്ട്, മുന്തിരി അങ്ങനെയൊക്കെ ഒന്ന് വറുത്തെടുത്താലും അതിൻ്റെ മുകളിലോട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്താലും നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്തതാണ്. നല്ല സോഫ്റ്റാണ്, വായിലിടുമ്പോൾ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന പോലത്തെ അങ്ങനെയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നല്ല ഓറഞ്ചിൻ്റെ നല്ലൊരു ഫ്ലേവറാണ് ഇതിനുണ്ടത്. അപ്പോൾ ഓറഞ്ച് കൊണ്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കൂടി അറിയിക്കണേ. നമുക്ക് ഓറഞ്ച് പോളാന്നൊക്കെ ഇത് പറയാം, കാരണം ആ ഒരു രീതിയിൽ തന്നെയാണ് ഏകദേശം ഉണ്ടാക്കിയതെല്ലാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നട്ട്സോ ഒന്നും ഇട്ടിട്ടില്ല, അതെല്ലാം ഇട്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ മക്കൾ സ്കൂളിൽ നിന്ന് വിട്ടു വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. നല്ല സോഫ്റ്റാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.